അവിഭാജ്യ ഘടകമാണ് മരങ്ങൾ. ആകാശത്തേക്ക് ഇലക്കൈകൾ നീട്ടുമ്പോഴും മണ്ണിൽ വേരുറപ്പിച്ചു നിൽക്കുന്ന മരങ്ങൾ. ആശകൾ എത്ര ഉയരത്തിലാണെങ്കിലും അവയ്ക്ക് പോഷണം ലഭിക്കുന്നത് വേരുകളിൽ നിന്നാണ്. മാനം മുട്ടെ ഉയർന്നാലും നമ്മെ താങ്ങുന്നത് മണ്ണും മണ്ണിന്റെ മണമുള്ള മനുഷ്യരുമാണ്. നൊബേൽ പുരസ്കാര ജേതാവും കെനിയയിലെ പരിസ്ഥിതി പ്രവർത്തകയുമായ വങ്കാരി മാതായുടേതാണ് ഈ വാക്കുകൾ. പ്രകൃതി സംരക്ഷണത്തിന് സ്ത്രീകളെയാണ് അവർ മുന്നിൽ നിർത്തിയത്. കെനിയയിലൊട്ടാകെ സ്ത്രീകളെ കൊണ്ട് വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സ്ത്രീ പാഠങ്ങൾ അവർ ലോകത്തെ പഠിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണ കഥകൾക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സ്ത്രീ പാഠങ്ങൾ കൂടി പങ്കുവയ്ക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ദൂരദർശന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. പട്ടികവർഗ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനത്തെ ഏക നഗരസഭയാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ. വ്യവസായങ്ങളൊന്നുമില്ലാതെ കൃഷിയും ടൂറിസവും പ്രധാന വരുമാന മാർഗമായുള്ള പ്രദേശം. നഗരത്തിനകത്ത് വനപ്രദേശമുള്ള നഗരസഭ. ചുരത്തിന് മുകളിലുള്ള കൽപ്പറ്റയ്ക്ക് വിശേഷണങ്ങൾ ഇനിയുമേറെയാണ്. സ്വാഗതം ചെയ്യാം വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭാ CDSനെ ദൂരദർശന്റെ വേദിയിലേക്ക്. കൽപ്പറ്റ CDS മൊത്തം ADS 26 അയൽക്കൂട്ടം 190 BPL അംഗങ്ങൾ 2068 APL അംഗങ്ങൾ 503 SC അംഗങ്ങൾ 373 ST അംഗങ്ങൾ 312. കൽപ്പറ്റ നഗരസഭാ CDSന്റെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. പക്ഷേ അതിനു മുൻപ് നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? എന്റെ പേര് അജി ബഷീർ. എം ഇ കൺവീനറും നിർഭയ ജെൻഡറും കൈകാര്യം ചെയ്യുന്നു ഞാൻ. എന്റെ പേര് ടി ജി ബീന, CDSന്റെ ചെയർപേഴ്സൺ. എന്റെ പേര് ഉഷ സുരേഷ്, GLG കൺവീനറാണ്. എന്റെ പേര് ജസീല, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കൺവീനറാണ്. എന്റെ പേര് വി പി ശോശാമ, ഞാൻ നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി കണ്ണൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു പി എസ്. സാമൂഹ്യ പ്രവർത്തകയും സഖി സ്ത്രീ സംഘടനയുടെ സ്ഥാപക ഡയറക്ടറുമായ ശ്രീമതി ഏലിയാമ്മ വിജയൻ. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനും നാടൻപാട്ട് കലാകാരനുമായ ശ്രീ സി ജെ കുട്ടപ്പൻ. കൽപ്പറ്റ നഗരസഭാ CDSന് പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങൾ അറിയാം ചർച്ചയിലേക്ക്. കൽപ്പറ്റ നഗരസഭയിലെ കുടുംബശ്രീ കൂട്ടായ്മ അല്ലേ ചെയർപേഴ്സൺ, എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബശ്രീ കൂട്ടായ്മയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? സർ, ഞങ്ങളുടെ കൽപ്പറ്റ നഗരസഭയിൽ 98 മുതൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത് മുതൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒട്ടേറെ പേരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടും സാമ്പത്തികമായും അവരെ മുന്നേറി
വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അയൽക്കൂട്ടങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം പട്ടികവർഗ കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ പാർക്കുന്ന കൽപ്പറ്റ നഗരസഭയിലെ അഗതി ആശ്രയ പദ്ധതി പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് അവർക്കുള്ള സേവനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ IHSDP കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള IHSDP പദ്ധതി പ്രകാരം 100 ഓളം കുടുംബങ്ങൾക്ക് അവർക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജെൻഡറുമായി ബന്ധപ്പെട്ട് ഈ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പീഡനങ്ങൾ ഒരു പരിധിവരെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വരെ തുടർന്നങ്ങോട്ട് പറയാവുന്നതാണ് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ബാലസഭയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഞങ്ങളുടെ മൈക്രോ സംരംഭ മേഖലയിൽ വിവിധ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ ചെയ്യുന്നത് വരുമാന സ്രോതസ് നഴ്സറി സ്കൂള് ഞങ്ങളുടെ കൽപ്പറ്റ നഗരസഭ CDSന്റെ ഒരു മാതൃക സംരംഭമാണ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ലബോറട്ടറി ഒരു സംരംഭമായിട്ട് ഞങ്ങളുടെ ഇതുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീയാണ് ലബോറട്ടറി അതോടെ പരമ്പരാഗത തൊഴിൽ സംരംഭങ്ങളായിട്ടുള്ള കൊട്ട നെയ്ത്ത് മൺകുട നിർമ്മാണങ്ങള് അങ്ങനെയുള്ള യൂണിറ്റുകള് ബ്യൂട്ടി പാർലർ അത്തരം ഇത് അതോടൊപ്പം തന്നെ ഹോളോബ്രിക്സ് സ്ത്രീകൾ തന്നെ ചെയ്യുന്ന ഹോളോബ്രിക്സ് യൂണിറ്റുകൾ ഞങ്ങളുടെ സംരംഭമായിട്ട് ഉണ്ട് അപ്പോ സംരംഭങ്ങൾ തന്നെ എത്രയുണ്ട് 715 സംരംഭങ്ങൾ വ്യക്തികൾക്ക് മാത്രമായിട്ട് ഞങ്ങള് CDS ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള വാമ്പേ പദ്ധതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് 260 അത് വലിയൊരു നേട്ടമായിട്ട് CDS തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വാമ്പേ പദ്ധതി അതിലുണ്ട് ഫോട്ടോസ് ഉണ്ട് ഒരേപോലെ തന്നെ എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുകയും അവർക്കുള്ള അധിക സൗകര്യം എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൊടുക്കുകയും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഡോക്യുമെന്ററിയിൽ ചേരി നിർമ്മാർജ്ജനം ഒരു കാര്യം ചെയ്യാം അത് കാണാം ആദ്യം പട്ടികവർഗ കോളനികൾ ഒരുപാടുള്ള നഗരസഭയാണ് കൽപ്പറ്റ കോളനികളുടെ നവീകരണത്തിനായി നഗരസഭാ CDS നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് IHSDP ചേരി നിർമ്മാർജ്ജന പദ്ധതി നമുക്ക് ഈ പദ്ധതിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നഗരസഭയുടെയും സഹായത്തോടെ കുടുംബശ്രീ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് IHSDP അഥവാ ചേരി നിർമ്മാർജ്ജന പദ്ധതി നഗരസഭയ്ക്ക് കീഴിലുള്ള ചേരി പ്രദേശങ്ങളിൽ ഏറ്റവും ദുരിതമയമായിരുന്ന രണ്ട് ചേരികളിലാണ് പദ്ധതി ആരംഭിച്ചത് 2009 ആരംഭിച്ച പദ്ധതിയുടെ തുടക്കത്തിൽ സർവേ നടത്തുകയും 78 കുടുംബങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പദ്ധതിക്കായി തെരഞ്ഞെടുത്ത രണ്ട് ചേരികളാണ് താഴെ 100,000 വീട് കോളനിയും മേലെ 100,000 വീട് കോളനിയും ജാതിമത ഭേദമന്യേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിവിടം ഒരു ചുമരിനാൽ വേർപ്പെടുത്തിയ ഇരട്ട വീടുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മിക്കവയും പൊട്ടിപ്പൊളിഞ്ഞതും ചോർന്നൊലിക്കുന്നതും ആയിരുന്നു താഴെ 100,000 വീട് കോളനിയിൽ 45 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവിടെ 6 പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി ബാക്കി വീടുകൾ നവീകരിക്കുകയും ചെയ്തു മഴക്കാലത്ത് പുഴയിൽ നിന്നും വെള്ളം കയറി ഒറ്റപ്പെട്ടു പോവുമായിരുന്ന ഈ പ്രദേശം പുഴയ്ക്ക് ഭിത്തികെട്ടിയും നടപ്പാതകൾ നിർമ്മിച്ചും മഴക്കാലത്തും സഞ്ചാരയോഗ്യമാക്കി താഴെ 100,000 വീട് കോളനിയിലെ ആയിഷയ്ക്ക് കുടുംബശ്രീ നൽകിയ സൗകര്യങ്ങളെ നന്ദിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ റോഡിലേക്ക് കടക്കാൻ വരെ ഒരു സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു എടുങ്ങനി താഴെ 100,000 വീട് ഇപ്പം തന്നെ വെള്ള സൗകര്യമുണ്ട് സ്റ്റെപ്പ് പോയ സൈഡ് കെട്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ വന്ന് മേലെ 100,000 വീട് കോളനിയിൽ 48 കുടുംബങ്ങളാണ് ഉള്ളത് ഇവിടെ 25 പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി ബാക്കി മുഴുവൻ വീടുകളും നവീകരിക്കുകയും ചെയ്തു മുമ്പ് ഒറ്റമുറി 100,000 വീട്ടിലാണ് നബീസയും മകനും താമസിച്ചിരുന്നത് നബീസയ്ക്ക് ഇന്ന് കയറിക്കിടക്കാനൊരു വീടായി വീടിനോട് ചേർന്ന് ഈ മതിൽ ഇവിടെ ഇടിഞ്ഞ് നല്ല ഭയങ്കര അപകടം പിടിച്ച നിലയിലായിരുന്നു അതും CDSകാർ കണ്ട് അവരുടെ സഹായം കാരണം ഞങ്ങൾക്ക് ഈ മതിലും കെട്ടി തന്നിട്ടു IHSDP പദ്ധതി വീട് നിർമ്മാണം മാത്രമല്ല കോളനിയുടെ മൊത്തത്തിലുള്ള നവീകരണത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്
അതിന്റെ ഭാഗമായി രണ്ട് കോളനിയിലും സ്ട്രീറ്റ് ലൈറ്റുകൾ കുളിക്കടവ അയൽക്കൂട്ടങ്ങൾ നടപ്പാതകൾ തുടങ്ങിയവ സ്ഥാപിച്ചു വീടുകൾ വൈദ്യുതീകരിക്കുകയും ചെയ്തു 1 കോടി 72 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതി അവസാന ഘട്ടത്തിലാണ് ഇപ്രകാരം ഇനിയൊരു 15 വർഷത്തേക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമില്ലാത്ത വിധം സുസ്ഥിര വികസന പ്രവർത്തനങ്ങളാണ് രണ്ട് കോളനികളിലുമായി കുടുംബശ്രീ നടപ്പിലാക്കിയത് ടൗണിനോട് ചേർന്ന് 2 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു താഴലക്ഷ്മി വീട് മേലലക്ഷ്മി വീട് പ്രദേശം ഈ പ്രദേശത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് 80 ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇരട്ട വീടുകൾ അതായത് ഒരു ചുമരും അപ്പുറം ഇപ്പുറയായിട്ട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അവിടെ എല്ലാവിധ ആളുകളും അതിൽ അവിടെ താമസിച്ചിരുന്നു ഈ ഇപ്പം സൈഡ് ഭിത്തി അതായത് പുഴയോട് ചേർന്നിട്ടുള്ള സൈഡ് ഭിത്തി എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് റോഡിലേക്ക് എത്തണമെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞ് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ഇതിലായിരുന്നു സി ഡി എസ് സംവിധാനത്തിലൂടെ അവിടെ എന്ത് ചെയ്തു 66 ലക്ഷം രൂപയിൽ നമ്മുടെ സൈഡ് ഭിത്തി നിർമ്മിച്ചു കൊടുത്ത് അവർക്ക് ഇപ്പം മഴ വെള്ളം കയറിയാലും അവർക്ക് സുരക്ഷിതമായിട്ട് റോട്ടിലേക്ക് എത്താൻ പറ്റുന്ന സൗകര്യത്തിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ഒരു കുത്തനെയുള്ള പ്രദേശത്ത് ആളുകൾക്ക് മേലെ എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ സ്റ്റെപ്പുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് സുഖമായി കയറി സ്വന്തം വീടുകളിലേക്ക് എത്തുന്ന സംവിധാനത്തിലേക്ക് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഡ്രൈനേജുകൾ അത്തരം സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തേക്ക് അവിടെ ഒരു സേവനങ്ങളും എത്തിക്കാതെ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ അവിടെ അവിടെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമാതിരി ഇനിയും ചേരി പ്രദേശങ്ങളുണ്ടോ ആ ഇതേപോലെ ഉണ്ട് സർ നിങ്ങൾ നേരിട്ട് ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമുണ്ട് ബഡ്സ് സ്കൂൾ അല്ലേ ബഡ്സ് സ്കൂൾ കാണാം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കരുതലിനും സംരക്ഷണത്തിനുമായി നഗരസഭാ സി ഡി എസ് ആരംഭിച്ച പദ്ധതിയാണ് ബഡ് സ്കൂൾ നമുക്കിനി ബഡ് സ്കൂളിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം നഗരസഭയുടെ കീഴിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും ആശ്വാസം പകർന്നുകൊണ്ട് കൽപ്പറ്റ നഗരസഭ കുടുംബശ്രീ ആരംഭിച്ച സ്ഥാപനമാണ് ബഡ് സ്കൂൾ 2012 നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ ആരംഭിക്കുകയും 43 ഭിന്നശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു ഇപ്പോൾ 38 കുട്ടികൾ സ്ഥാപനത്തിൽ പരിശീലനം നേടുന്നു ഇവരുടെ സേവനത്തിനായി 3 ടീച്ചർമാരും 1 ആയയും വാഹന ഡ്രൈവറും ക്ലീനറുമായി 2 പേരുമുണ്ട് തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ 7 കുട്ടികൾ ഇവിടെ പരിശീലനത്തിനായി എത്തുന്നു കുട്ടികൾക്ക് സ്വയം പര്യാപ്തരാവാനുള്ള പ്രാഥമിക പരിശീലനങ്ങളാണ് ഇപ്പോൾ നൽകിവരുന്നത് വിവിധ തരത്തിലുള്ള ശേഷികളും ശേഷിക്കുറവുകളുമുള്ള കുട്ടികളാണ് ബഡ് സ്കൂളിൽ എത്തിയത് അക്രമവാസനയുള്ളവരും കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്നവർ മിടുക്കന്മാരും മിടുക്കികളുമായി മാറിക്കഴിഞ്ഞു ടീച്ചർമാരെ ആഴ്ച കണ്ടില്ലെങ്കിൽ എപ്പോഴും അന്വേഷിക്കും സ്കൂളിലെ കുട്ടികളെ പറ്റിയിട്ട് അന്വേഷിക്കും എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിക്കും പിന്നെ ടീച്ചർമാരാണ് ഞങ്ങളെ കുട്ടികളെ ഈ രീതിയിലൊന്നാക്കി തന്നത് അവരോട് എപ്പോഴും ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട് കിടപ്പിലായിരുന്ന ഒരു കുട്ടിയെ എഴുന്നേറ്റ് നടക്കുന്നതിന് പ്രാപ്തരാക്കാൻ ഈ ടീച്ചർമാർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ വിധം പരസഹായം വേണ്ട കുട്ടികളെ സ്വയം പര്യാപ്തരാക്കാൻ ഇവർക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് എഴുതാനും വായിക്കാനും ഇവർ പഠിച്ചു കഴിഞ്ഞു ചിലർ പാട്ടുപാടും കൂട്ടമായി നിന്ന് കൈകൂപ്പി പ്രാർത്ഥന ചൊല്ലും അതെ ബഡ് സ്കൂളിന്റെ ശ്രമം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കൊല്ലം 2 കുട്ടികളെ 7-ാം ക്ലാസ് പരീക്ഷ തുല്യതാ പരീക്ഷ എഴുതിക്കുകയും 13 വിദ്യാർത്ഥികളെ നമ്മൾ 4-ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് Two, three, four.
കുടനിർമ്മാണത്തിലുള്ള പരിശീലനം പോലെ തൊഴിൽ പരിശീലനങ്ങളും ഇവർ പതുക്കെ ആരംഭിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ഈ ബഡ് സ്കൂളിൽ നിന്നും വരുന്ന നല്ല വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൽപ്പറ്റ നഗരസഭ ഏറെ താല്പര്യം എടുത്തുകൊണ്ടാണ് ഇത്തരമൊരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ആലോചിക്കുന്നത്. അതിന് ഭരണസമിതിയോട് ഏറെ സിഡിഎസ് കടപ്പെട്ടിട്ടുണ്ട്. ഈ സംവിധാനം ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ തന്നെ നോക്കാൻ കഴിയാതെ, അതായത് പല രീതിയിലും ബുദ്ധിമുട്ടിയിരുന്ന കുട്ടികളെ ഇത്തരം സ്കൂളിൽ 47 കുട്ടികളുണ്ട്. അതിൽ 38 പേര് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കൂളിലുണ്ട്. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെ കുട്ടികളും കൂടി ചേർന്നിട്ട് എനിക്ക് 44 കുട്ടികൾ ഇപ്പൊ ഇവിടെ പരിശീലനം. 38 കുട്ടികൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു 47 കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇതില് 38 കുട്ടികൾ. അപ്പൊ അതിലെ 31 കുട്ടികളെ കൽപ്പറ്റ നഗരസഭയിലുള്ള കുട്ടികളാണ്. ഇത് സ്വന്തമായിട്ട് വാഹനം നമ്മൾക്ക് ഇതിനെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതിന് കുടുംബശ്രീയുടെ അംഗീകാരം എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് അതിന്റെ കുടുംബശ്രീയുടെ അംഗീകാരം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളായിട്ട് ബഡ് സ്കൂളായിട്ട് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഇതില് കൽപ്പറ്റ നഗരസഭയിലുള്ള ഈ സംവിധാനത്തോട് ഏറെ കൂറ് കാണിക്കുന്ന ആളുകൾ 4.5 ലക്ഷം രൂപയോളം സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മൾ ഇതിന്റെ ചെലവുകൾ എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തി ചെയ്തിട്ടുള്ളത്. അത് നഗരസഭ എന്നുള്ള നിലയ്ക്ക് ഓരോ മാസവും അതിന് വേണ്ട രീതിയിൽ ഈ സംവിധാനം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നതിനും ആ സഹായം ഇതിലേക്ക് എത്തിച്ച് ഇത് ഭംഗിയായി നടത്തുന്നതിനും വേണ്ടിയിട്ട് ഭംഗിയായിട്ടാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഡോക്യുമെന്ററിയിൽ പറഞ്ഞ പോലെ സുഹൃത്ത് ടീച്ചറല്ലേ പറഞ്ഞു, 7-ാം ക്ലാസ് 4-ാം ക്ലാസ് തുല്യതാ പരീക്ഷ 4 കുട്ടികളെ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ തൊഴിൽ പരിശീലനവും നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇനി ഈ കുട്ടികൾ 18 വയസ്സ് വരെയാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ബഡ് സ്കൂളുകൾ. 18 വയസ്സ് കഴിയുമ്പോഴേക്ക് വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങാനായിട്ട് പദ്ധതിയുണ്ട്. അതിന്റെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മേഡം. ഇപ്പൊ ഇതിനോട് കൂടിയിട്ട് ഇതിലിപ്പം 33 വയസ്സ് വരെയുള്ള ആളുകള് ഇപ്പം നമ്മുടെ ഈ BRC ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്തു, 33 വയസ്സാണെങ്കിലും 5 വയസ്സിന്റെ ഒരു പക്വതയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ BRC ഒരു അംഗീകാരം കൂടി കിട്ടിയതുകൊണ്ട് കുറെ കൂടുതൽ ആളുകൾ 40 വയസ്സിന് മേലെയുള്ള ഇതല്ല, ഇത്രയും ആളുകളല്ല. ഞങ്ങളൊരു സർവേ എടുത്ത സമയത്ത് 44 പേരും കൂടി ഇത്തരം BRC ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾ കൽപ്പറ്റ നഗരസഭയിലുണ്ട് എന്നുള്ള എനിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നൽകാനായിട്ട് നമുക്ക് തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ കാണിച്ചിരുന്നു മെഡിക്കൽ ഷോപ്പിലേക്കുള്ള മരുന്നിന്റെ കവറുകള് ഇവരുണ്ടാക്കി അവിടെ വയോമിത്രത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നു. വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനം അവരൊരു നിശ്ചിത തുക അവർ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇനി കുടുംബശ്രീ എന്നുള്ള നിലയ്ക്ക് തുടക്കമായിരുന്നു അതുണ്ടായിരുന്നത്. അത് വരും സമയങ്ങളിൽ മെഡിക്കൽ വളരെ നല്ലൊരു ശ്രമമാണ്. അപ്പൊ ഇനി നമ്മൾ BRC ഡെവലപ്പ് ചെയ്ത് വരുമ്പോ ഇത്തരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പിന്നെ അതിനൊരു മാർക്കറ്റ് കണ്ടെത്തുക. അത് ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഈ മരുന്ന് കവറുകൾ കൊണ്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം എന്നുള്ളതൊക്കെ ആലോചിച്ചിരുന്നു. ഒരു സംരംഭമായിട്ട് അതിന്റെ യൂണിറ്റ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം അതേപോലെ തുണിസഞ്ചി പ്ലാസ്റ്റിക് കടകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് തുണിസഞ്ചി നിർമ്മിച്ചുകൊണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു സംരംഭവും കൂടി ആലോചിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ആ സംരംഭ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഇവരൊരു വരുമാനം ഉണ്ടാക്കി മാറ്റുന്ന രീതിയിലേക്ക് കൂടി നമ്മുടെ കുടുംബശ്രീ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് അതിന്റെ പ്രവർത്തനം ഇതിന് പ്രത്യേക പരിശീലനം കൊടുത്തുകൊണ്ട്. വസ്തുനിഷ്ഠമായിട്ട് പറയുകയാണെങ്കിൽ മറ്റ് ബഡ്സ് സ്കൂളിൽ കാണാത്ത ഒരു കാര്യം, അവിടെ എല്ലാം ഒരു ടീച്ചർമാരെ ഉണ്ടായിരുന്നു, ഒരു മിക്ക ഇതിലും സ്പെഷ്യലൈസ്ഡ്. നിങ്ങൾ 3 ടീച്ചർമാരെ നിയമിക്കാനായിട്ട് അവരത് ഹെൽപ്പാണ്. പക്ഷെ പ്രത്യേക പരിശീലനം ലഭിച്ച 3 പേര് ഈ 33 or 38 പേർക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 12-13 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ളത് അവര് അതെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത്
ഈ ടീച്ചർമാര് ഈ കുട്ടികളായിട്ട് ഇടപഴകുന്ന ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്ത് അമ്മമാർ ഇരിക്കാറുണ്ടോ? അമ്മമാർ ഇരിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വേറൊരു ഡോക്യുമെന്ററിയാണ് അഗതി ആശ്രയ, അല്ലേ? അതും കൂടി കണ്ടിട്ട് മറ്റു ചർച്ചകളിലേക്ക് വരാം. ബട്ട് സ്കൂളിനൊപ്പം കൽപ്പറ്റ നഗരസഭാ സി ഡി എസ് നടത്തി വരുന്ന മറ്റൊരു കാരുണ്യ പ്രവർത്തനമാണ് അഗതി ആശ്രയ. നമുക്കിനി ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം. നഗരസഭയ്ക്ക് കീഴിലെ നിരാലംബരായ കുടുംബങ്ങൾക്ക് ആശ്വാസമാവുകയാണ് കൽപ്പറ്റ കുടുംബശ്രീ വനിതകളുടെ അഗതി ആശ്രയ പദ്ധതി പ്രവർത്തനങ്ങൾ. പട്ടിക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൽപ്പറ്റയിൽ ആശ്രയ കുടുംബങ്ങൾ അനവധിയുണ്ട്. ഇതിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണനയും ശ്രദ്ധയും നൽകിയാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ കുടുംബശ്രീ പ്രവർത്തകർ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായി എസ് ടി ആശ്രയ പദ്ധതി ഇവിടെ നടപ്പാക്കി വരുന്നു. പെൻഷൻ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആകാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അത് കിട്ടിയാൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുക്കും ആ പൈസ കിട്ടിയാൽ. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് മുടക്കാനും പുതക്കാനൊക്കെ വാങ്ങാൻ ഭയങ്കര കഷ്ടമാണ്. എസ് ടി ആശ്രയ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 49 പേർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി. രണ്ടാം ഘട്ടത്തിൽ 50 പേർക്ക് ഭക്ഷണവും വസ്ത്രവും ഒപ്പം മറ്റാനുകൂല്യങ്ങളും നൽകി വരുന്നു. കാഴ്ചശക്തിയില്ലാത്ത തോമസ് ചേട്ടന് ഇത് പുതിയൊരു ജീവിതം തന്നെയാണ്. തന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു ജോലി എന്ന നിലയിൽ ലോട്ടറി കച്ചവടം തുടങ്ങാൻ കുടുംബശ്രീ എല്ലാ സഹായങ്ങളും തോമസ് ചേട്ടന് നൽകി. ഇന്ന് രണ്ട് പെൺമക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം അല്ലല്ലാതെ കഴിയുകയാണ് തോമസ് ചേട്ടൻ. സ്വയം തൊഴിലായിട്ട് ഒരു കൂട്ടി പാസ്സാക്കിയിട്ടുണ്ട്, പാസ്സാക്കി കിട്ടിയിട്ടുണ്ട്. അതിൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്, നടന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ലോട്ടറി മേഖലയിൽ കടന്ന് ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനമാർഗം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനറൽ ആശ്രയ പദ്ധതിയിൽ 5 കുടുംബങ്ങൾക്ക് ഭൂമിയും 13 കുടുംബങ്ങൾക്ക് വീടും 18 കുടുംബങ്ങൾക്ക് വീട് നവീകരണത്തിനുള്ള സഹായവും നൽകി. 7 പേർക്ക് കുടിവെള്ളവും 18 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളും നൽകി. 6-7 വർഷം മുമ്പ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായ മുരുകനും കുടുംബത്തിനും പരസഹായം കൂടാതെ ജീവിക്കാനുള്ള തൊഴിലും വരുമാനവും ഒരുക്കിയതും കുടുംബശ്രീയാണ്. ഈ വിധം ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആലംബഹീനരുടെ കണ്ണീരൊപ്പുകയാണ് ആശ്രയ പദ്ധതിയിലൂടെ കൽപ്പറ്റ കുടുംബശ്രീ. ഇവർക്ക് സ്വന്തമായി ഭൂമി ഉള്ളവരാണോ? സാർ, സ്വന്തമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂപ്പന്റെ കീഴില് കുറെ സ്ഥലവും അതില് വീടും വെച്ച് താമസിക്കും. സ്വന്തമായിട്ട് ആരുടെയും പേരില്? സ്വന്തം എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹത്തിന് അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് നേരത്തെ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നമ്മളെടുത്തു. ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് കിടപ്പാടവും ഭൂമിയും നമുക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ വായിച്ചു നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ള ഇടപെടൽ കുടുംബശ്രീയുടെ, അതായത് മൺപാത്ര നിർമ്മാണം, കുട്ടാവട്ടി തുടങ്ങിയുള്ള ഗൃഹോപകരണങ്ങളുടെ നിർമ്മാണത്തെ പറ്റി, അതിൻ്റെ വിപണി എത്രമാത്രം സുരക്ഷിതമാണ്? സാർ, ഇതില് പരമ്പരാഗത തൊഴിൽ എന്ന് പറയുന്നത് അവര് ഈ പരമ്പരാഗത തൊഴിൽ വിട്ട് വേറെ സംരംഭങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഇവിടെ നമ്മളുടെ കൊട്ടനെയ്ത്തായാലും മൺകല നിർമ്മാണമായാലും ഞങ്ങൾ അതിൽ കാണിച്ചിരുന്നു. വയനാടൻ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റു സ്ഥലങ്ങളില് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിപണനം ചെയ്യുന്നത് ഒരു ഇതായിട്ട് സ്ഥിരം സംവിധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചന്തകളിൽ ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നതും ഈ മൺകല നിർമ്മാണ യൂണിറ്റുകളൊക്കെ സ്വന്തമായിട്ട് തന്നെ ആളുകൾ നടന്നുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി വിൽപ്പന നടത്തി ചെലവഴിക്കുന്ന സംവിധാനം. ഞങ്ങൾ ഒരു കൗതുകം കൊണ്ട് നമ്മൾ ചിലപ്പോൾ വാങ്ങും, ഒരു കാണുമ്പോള സൗന്ദര്യം കൊണ്ട് വാങ്ങും. അതല്ലാതെ ഇതേ വിഭാഗത്തിൽപ്പെട്ട യുവതലമുറയിൽപ്പെട്ട ഒരാൾക്ക്
ഈ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മാഡം. ഇവിടെ പുതുതലമുറ എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമായിട്ട് മറ്റു കഴിവുകളുള്ള കുട്ടികളാണ്. ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഡിഗ്രി അടക്കം പാസ്സായിട്ട് ഉള്ള കുട്ടികൾ നമ്മുടെ കോളനികളിൽ താമസിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു വാർഡ് കൗൺസിലറുടെ കോളനിയിൽ മുഴുവൻ കുട്ടികളും പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികളുണ്ട്. അവിടെ ഞങ്ങൾ എസ്ടി കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോകാത്ത കുട്ടികളെ പ്രത്യേകം കണ്ടെത്തുകയും അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന ആദിവാസി മേഖലകളിൽ എപ്പോഴും ഈ എല്ലാവരും മാതാപിതാക്കൾ ജോലിക്ക് പോകും. കുട്ടികൾ സ്കൂളിൽ പോകാൻ പ്രത്യേകം താല്പര്യം കാണിക്കാറില്ല. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി സ്കൂളുകളിൽ എത്തിച്ച് അവർക്ക് അവിടെ നിന്ന് എത്താനുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്ത് അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാതെ കൃത്യമായിട്ട് ഇവർ ഉപരിപഠനത്തിന് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് അയൽക്കൂട്ടങ്ങൾ മുഖാന്തരം. ആശ്രയക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയായിരുന്നു ആശ്രയയുടെ പ്രവർത്തനം? ആശ്രയ ഞാൻ വരുന്ന കാലത്ത് ആശ്രയയിലെ ഗുണഭോക്താക്കൾ പറഞ്ഞിട്ട് 65 കുടുംബങ്ങളും 77 കുടുംബ അംഗങ്ങളുള്ള പദ്ധതിയായിരുന്നു. അതിൽ നമ്മൾ ഓരോ ഘട്ടത്തിലായി അവർക്ക് വീടില്ലാത്തവർക്ക് വീട് നൽകി, ഭൂമിയില്ലാത്തവർക്ക് വീടും ഭൂമിയും കൂടി നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വീട് റിപ്പയറിംഗ് നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇത് കൊടുത്തു. സ്വയം തൊഴിൽ കൊടുത്തു. പെൺമക്കളുള്ള അമ്മമാർക്ക് വിവാഹ ധനസഹായം കൊടുത്തു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിരുന്നു നടത്തിയിരുന്നത്. 2012 ആയപ്പോഴത്തേക്കും തുടർ സേവനം എന്നുള്ള നിലയിൽ ഞങ്ങളൊരു സർവേ നടത്തി. സർവേ നടത്തി നമ്മൾ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്ത ആളുകളുണ്ടായിരുന്നു, സ്വയം പര്യാപ്തത നേടിയ ആളുകളെ. അവരെ നമ്മൾ എത്ര പേര് നമ്മളൊരു തൊഴിലിലേക്ക് വന്നു, എത്ര പേര് ഏതൊക്കെ തരത്തിൽ മെച്ചപ്പെട്ടു എന്നുള്ള ഇനിയേതെങ്കിലും 2012 ഒരു സർവേ നടത്തി. അതിൽ നിന്ന് നമ്മൾ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്ത് സ്വയം പര്യാപ്തത നേടിയെന്ന് നമുക്ക് ബോധ്യമായ ആളുകളെ നമ്മൾ അവരെ അങ്ങനെ പറ്റി സ്വയം തൊഴിൽ കൊടുത്തു. സ്വയം തൊഴിലാണ് ആട് വളർത്തല്. ഇപ്പൊ തോമസ് ചേട്ടനാണെങ്കിൽ നമ്മളൊരു കുമ്മുട്ടി കൊടുത്ത് ലോട്ടറി കച്ചവടത്തിന്. അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് 18 പേർക്ക് നമ്മൾ സ്വയം തൊഴിലിന് കൊടുത്തിരുന്നു. ആ സ്വയം തൊഴിൽ വഴി ഉപജീവനം നടത്താൻ കഴിവുള്ള ആളുകളെ നമ്മൾ ആശ്രയ ഗുണഭോക്താക്കളിൽ നിന്നും നമ്മൾ ശരിക്കും ആ പദ്ധതി പ്രകാരം തന്നെ സ്വയം പര്യാപ്തത നേടുക. ഇപ്പൊ നമുക്ക് നിലവിൽ ആ തുടങ്ങിയ ആശ്രയയിൽ നമുക്ക് ഇപ്പൊ 23 പേരെ ഉള്ളൂ. കുറച്ചുപേര് മരണപ്പെട്ടു, കുറച്ചുപേരെ നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. തോമസ് ചേട്ടന്റെ അനുഭവം പറയട്ടെ, ആശ്രയയിൽ വന്നോടുകൂടിയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തോമസ് ചേട്ടൻ പറയും. കുടുംബശ്രീ അയൽക്കൂട്ടം വഴിയായിട്ട് എനിക്ക് ധനസഹായം, സ്വയം തൊഴിലിന് ധനസഹായം കിട്ടിയിട്ടുണ്ട്. ഒരു കുമ്മിട്ടി തന്നിട്ടുണ്ട്. അതിൽ കച്ചവടം ചെയ്ത് ലോട്ടറി കച്ചവടം മറ്റു വിധ കച്ചവടങ്ങൾ ചെയ്താണ് കുടുംബം പോറ്റുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ഒരു കാര്യം എന്ന് പറയാൻ, ഈ അയൽക്കൂട്ടം വഴി കുടുംബശ്രീ വകയായിട്ട് താമസിക്കാൻ ഭൂമിയില്ല. ഭൂമി വാങ്ങാനും അതുപോലെ ഒരു വീട് വയ്ക്കാനും കുടുംബശ്രീ സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള ധനസഹായം കിട്ടിയിട്ടുണ്ട്. തോമസ് ചേട്ടന്റെ ഭാര്യ കുടുംബശ്രീയിൽ അംഗമാണോ? അതെ അതെ അതെ. അയൽക്കൂട്ടത്തിൽ പോവാറുണ്ടോ? ഓ ഉണ്ട്, പോവാറുണ്ട്. അപ്പോ അത്രയും കാര്യങ്ങൾ എനിക്ക് വളരെ കിട്ടിയിട്ടുണ്ട് ഈ കുടുംബശ്രീയുടെ സഹായത്തില്. ഇനിയും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു കിട്ടുമെന്ന്. ജെ എൽ ജി പ്രവർത്തനങ്ങളിൽ എസ് ടി വിഭാഗം ഉണ്ടോ? പറയുന്നുണ്ട്. 5 ഗ്രൂപ്പുകളാണ് എസ് ടി ഗ്രൂപ്പുകളായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അവര് നെൽകൃഷിയൊക്കെയാണ് ചെയ്യുന്നത്. നെൽകൃഷി, വാഴ, പച്ചക്കറി കൃഷികളാണ് അവർ ചെയ്യുന്നത്. അവർക്ക് കുടുംബശ്രീ മുഖാന്തരം ഏരിയ ഇൻസെന്റീവ്, പ്രൊഡക്ഷൻ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ധനസഹായം അവിടുന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എസ് സി വിഭാഗത്തിലുണ്ടോ ജെ എൽ ജി? എസ് സി വിഭാഗത്തിൽ ഒരു ഗ്രൂപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അത് എന്താണ് അവര് ഗ്രൂപ്പേ ഉള്ളൂ, 4 പേരുള്ളൂ അല്ലേ? അതിനകത്ത് ആറ് ആൾക്കാരാണുള്ളത്. ആറാൾക്കാരാണ് എസ് സി ഗ്രൂപ്പിലുള്ളത്. അവരാദ്യം പച്ചക്കറി കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പച്ചക്കറി കൃഷി ചെയ്ത് ഇടവിള എന്നുള്ള രീതിയിൽ വാഴകൃഷി അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. മറ്റ് ജെ എൽ ജി എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ്, ഒരു ഗ്രൂപ്പ് തന്നെ 10 ഏക്കർ സ്ഥലത്ത് വാഴകൃഷി ചെയ്തിട്ട് ഇപ്പോഴും 5-6 വർഷത്തോളമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ലാഭം അവർക്ക് അതിൽ നിന്ന് ഇപ്പോഴും. കുടുംബജീവിതം എന്ന് വെച്ചാൽ അവർക്ക് കയ്യിൽ എപ്പോഴും വരുമാനമുള്ള രീതിയിലാണ്. വയനാടിന്റെ പ്രത്യേകതയുള്ള നെൽവിത്തുകൾ എന്തെങ്കിലും ആണോ? ആ അതിന്റെ ആള് നമ്മൾ കൃഷി വിഭാഗത്തിൽപ്പെട്ട ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കൃഷി പഴയ വിത്തുകളാണ്, ജൈവവിള
വെളിയൽ, ഗന്ധകശാല, ചോമാല, ഈ പിന്നെ പുഞ്ചകൃഷിയായിട്ട് ചെറിയ വിത്തായം കൊണ്ട് ജയ വെക്കും. അങ്ങനെ ആ കൃഷിയാണ് നടത്തുന്നത്. കാലിവളം ഇട്ടിട്ടാണ് ഞങ്ങൾ കൃഷി നടത്തുക. അതിന് ഞങ്ങൾ ജെ എൽ ജി ഞങ്ങളിപ്പോ 4 വർഷമായി തുടങ്ങുന്നു. 4 വർഷമായി ഞങ്ങൾക്ക് ആ 4 വർഷത്തിൽ നല്ല ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള അരികളും ഞങ്ങൾ ശേഖരിക്കും. ഞങ്ങൾക്ക് കൂടുതലായ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ 5 പേരുണ്ട്. ഒരു 5 കുടുംബത്തിൽ 3 ഏക്കർ. നെല്ലാണ്. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു പ്രാവശ്യമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയം പച്ചക്കറി. അതില് വാഴ കുറവായിരിക്കും. ജൈവ വളങ്ങളാണോ ഉപയോഗിക്കുന്നത്? രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? വെണ്ടയ്ക്ക, ഗേവേജ്. അല്ല, രാസവളങ്ങൾ ഇല്ല. രാസവളങ്ങളില്ല. പുറത്തേക്ക് വിൽക്കാനുണ്ടോ? പുറത്തേക്ക് ഞങ്ങൾ എടുത്തതിന്റെ ബാക്കി അവിടെയുള്ള അയൽവക്കക്കാരൊക്കെ വന്ന് വാങ്ങും. പിന്നെ ഈ നെൽകൃഷിന്റെ മറ്റൊരു ഗുണം എന്താണെന്നറിയോ? പശു, 2 പശുവും കൂടെ ഉണ്ടെങ്കിൽ ഈ ജൈവവളത്തിന് ആവശ്യത്തിനുള്ള വളവും കിട്ടും. നിങ്ങളുടെ 6 പേർക്കും പശുക്കളുണ്ടോ? അപ്പൊ ആ വളം തന്നെ ഇതിന് ഉപയോഗിക്കും. ആ വളം തന്നെ ഇതിന് ഉപയോഗിക്കും. പാല് എന്ത് ചെയ്യും? പാല് സൊസൈറ്റി കൊടുക്കും. സൊസൈറ്റി വീടുകൾക്ക് കൊടുത്തതിന്റെ വാക്ക്. പശുവിൽ നിന്ന് എത്ര പാൽ കിട്ടുന്നു? അത് പശുവിൽ നിന്ന് എത്ര പാൽ കിട്ടുന്ന പശു പല ഇനങ്ങളാണ്. എച്ച് എഫ് എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ കിട്ടും, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞ നാടൻ പശുക്കളാണ്. കൂടി വന്ന 7 ലിറ്റർ 8 ലിറ്റർ നമ്മുടെ വീടിന്റെ ആവശ്യത്തിനും ആ ചുറ്റുപാടുള്ളവർക്കും കൊടുക്കും. എന്ത്, ഞങ്ങളുടെ ഒരു തൊഴിലായിട്ട്. കുടുംബശ്രീയിൽ വന്ന ശേഷം താങ്കൾക്കുണ്ടായ മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? അല്ല, കൃഷി ചെയ്യാൻ നല്ല പ്രോത്സാഹനം ഇവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വേണ്ടി അവര് വരുമാന മാർഗം അത് സഹായിച്ചു തന്നു. പിന്നെ നെൽകൃഷിക്ക് എല്ലാ കാര്യങ്ങൾക്കും ലോണ്, ബാങ്ക് മുഖാന്തരം ലോണ്. ദേവ് നേരത്തെ കൃഷി ചെയ്തിട്ടുണ്ടോ കുടുംബശ്രീയിൽ വരുന്നതിന് മുൻപ്? ഞങ്ങൾക്ക് ജെ എൽ ജിയിൽ വന്നിട്ട് നല്ലൊരു വരുമാനമാണ്. പക്ഷെ ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അത് ജെ എൽ ജി വകയാണ് ഞങ്ങൾക്ക് ലോണ് ബാങ്കിൽ നിന്ന് തന്നത്. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് തന്നിരുന്നു 3 വർഷത്തിന്. ഇതിപ്പോ 4ാമത്തെ വർഷമാണ്. ഒരു ഇടവും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അടച്ചു തീർക്കാന്. ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് ജെ എൽ ജിന്ന് പിന്നെ ലോണായിട്ട് തരുന്നത് അല്ല, ബോണസ് ആയിട്ട് ഞങ്ങൾക്ക് തരുന്ന പൈസ ഞങ്ങള് ലോണിലേക്ക് അടയ്ക്കുമായിരുന്നു. പലിശന്റെ ഇതിൽ അടയ്ക്കുമായിരുന്നു. കടം എടുത്തിട്ടുണ്ട് ഞങ്ങൾ 5 ആട് കൂടി 1 ലക്ഷം രൂപ. എന്നിട്ട് എന്ത് കൃഷിയാ ചെയ്യുന്നത്? നെല്ല് തന്നെ. നെല്ല് തന്നെ. നെല്ല് 3 ഏക്കർ. 3 ഏക്കർ 5 ആട് കൂടി 3 ഏക്കർ കൃഷി ഞങ്ങള് പിന്നെ പാട്ടത്തിനെടുത്തിട്ടാണ് ചെയ്യുന്നത്. 3 ഏക്കർ കൃഷി. 1 ഏക്കറിൽ എത്ര നെല്ല് കിട്ടും? ഒരു വിളവിന്? 1 ഏക്കറിൽ നിന്ന് ശരിക്കും നല്ല വിളയാണെങ്കിൽ 10 ക്വിന്റൽ നെല്ലിന്റെ അടുത്ത് വരും. 10 ക്വിന്റൽ 1 ടൺ 1000 കിലോ. 1000 കിലോ. ശരി. എം ഇ കൺവീനറുടെ ഭാഷ്യം കേൾക്കട്ടെ. ആകെ 16 വ്യക്തിഗത സംരംഭം മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് നമുക്ക് 715 ആൾക്കാരെ സ്വയം തൊഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അടുക്കാത്തൊരു സാധനമായിരുന്നു. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏകോപനത്തിൽ ആ ഒരു ഇതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. അത് മാറ്റിയെടുക്കാൻ നമുക്ക് നല്ല ഗ്രൂപ്പുകളെ തന്നെ കൊണ്ടുവരാൻ പറ്റി. ലാബ്, നേഴ്സറി, മെഡിക്കൽ ലാബ് എന്ന് വെച്ചാൽ മുനിസിപ്പൽ ടൗണിൽ തന്നെയാണ് ആ ഒരു ഇത് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പിന്നെ ഹോളോ ബ്രിക്സ്, പിന്നെ ഈ ആണുങ്ങളുടെ ഒരു മേഖല എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. ഹോളോ ബ്രിക്സ് അതുണ്ടാക്കുന്നു. ഉണ്ടാക്കി അവര് അത് നല്ല. ഇപ്പൊ നമുക്ക് ഭവന പദ്ധതികൾ നടത്തുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് തന്നെ സാധനം നമുക്ക് കിട്ടാനില്ലാത്ത ഗ്രൂപ്പ് സംരംഭമാണ്. ഗ്രൂപ്പ് സംരംഭം എത്ര പേരുണ്ട്? ഒരു 5 പേര് ചേർന്ന ഗ്രൂപ്പാണ്. അതിനുള്ള സ്ഥലം, അതിനുള്ള കെട്ടിടം അതെല്ലാം അവർ കണ്ടെത്തി കഴിഞ്ഞ് ഇത് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മളടുത്ത് ഇങ്ങനെ വന്നിട്ടൊരു ആവശ്യം പറഞ്ഞത്. അപ്പൊ മുനിസിപ്പാലിറ്റിന്റെ പെർമിഷനൊക്കെ അതിനാവശ്യമുണ്ട്, മറ്റുള്ള നാട്ടിൽ വീട്ടുകാർക്ക് തടസ്സം വരെ. അപ്പൊ അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു, ലൈസൻസ് ക്ലിയർ ആക്കി കൊടുത്തു. പിന്നെ EDP പരിശീലനം, GOT ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല പ്രാപ്തരാക്കിയതിനു ശേഷമാണ് നമ്മൾ ആ ഒരു. എന്ത് വരുമാനം ഉണ്ട് ലാബിൽ നിന്നും ഈ ഹോളോ ബ്രിക്സിൽ നിന്നും? ഉദ്ദേശം ഒരു മാസം ലാബിൽ ഇപ്പൊ 1 വർഷം ആവുന്നതേ ഉള്ളൂ. നമ്മള് 10 ലക്ഷം രൂപയോളം അതിന്റെ ലോൺ എടുത്തിരുന്നു. അതിൽ 2 ലക്ഷം രൂപ ഇപ്പൊ അവരടച്ചു കഴിഞ്ഞു. അപ്പൊ അത്യാവശ്യം അതിൽ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ കുടുംബശ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരെ
നമുക്കതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നല്ല മാർക്കറ്റ് ഉണ്ടോ? ഉണ്ട്, നല്ല മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ ഗൃഹം എന്ന് പറഞ്ഞ പദ്ധതി മുനിസിപ്പൽ തലത്തിൽ നടക്കുകയാണ്. അപ്പൊ അതിലേക്കുള്ള കല്ലും ഇത് സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് കൂടുതലും. ജനൽ കട്ടളകള് അതിൽ ഈ ജോലി ചെയ്യുന്ന 5 പേര് മാത്രമേ ഉള്ളൂ. പുറമേ ജോലിക്കാരെ വെച്ചിട്ടുണ്ടോ ആൾക്കാരെ? ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷനും 5 സ്ത്രീകളും. 6 പേരായിട്ട് നടത്തുന്നു. അവർക്ക് എന്തുമാത്രം ഒരു മാസം വരുമാനം ഉണ്ടാവും? അവർക്ക് പിന്നെ ഇതേപോലെ തന്നെ അവര് 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്, കട എടുത്തിരിക്കുന്നത്. അതില് നമ്മള് 1.5 ലക്ഷം രൂപയോളം നമ്മള് സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമ്മള് എല്ലാ മാസവും അവരുടെ മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്, ലോൺ അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധന നടത്താറുണ്ട്. അപ്പോ ബാങ്കിൽ ഒരു ഡ്യൂ ഇല്ലാണ്ട് നല്ല രീതിയിലാണ് അവരുടെ ഇതും. ഇപ്പോഴും ഓഡിറ്റ് നമ്മൾ ചെയ്തിരുന്നു നല്ല രീതിയിൽ. ഒരു യൂണിറ്റ്. എത്ര വർഷമായി? ഇപ്പൊ 2 വർഷം ആവുന്നേ ഉള്ളൂ, 12-13 കാലയളവിൽ. നഴ്സറി സ്കൂൾ നടത്തുന്നു, അത് കുടുംബശ്രീ സഹായിച്ചിട്ട് നിങ്ങളുടെ സംരംഭമായി നടത്തുന്നതാണ്? വ്യക്തിഗതം? ആദ്യം 10 കുട്ടികൾ വെച്ചിട്ടായിരുന്നു നഴ്സറി സ്കൂൾ തുടങ്ങിയിരുന്നത്. പിന്നെ അത് കൂടി കൂടി 28, 38, 40 അങ്ങനെ വന്ന് വന്നതിന് ശേഷം ഈ കുട്ടികളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പം കുടുംബശ്രീന്റെ സഹായത്തോടു കൂടി ഞാൻ 50,000 രൂപ ലോൺ എടുത്ത് എല്ലാ കുട്ടികളെ വീടുകളിലും കയറി ചെന്ന് എല്ലാവരോടും പറഞ്ഞ് പിന്നെ ടീച്ചർ എന്നറിയുമ്പോൾ പിന്നെ അവിടെ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ സംബന്ധിച്ചും ടീച്ചർക്കും ഒരു വരുമാന മാർഗമായി. പിന്നെ ആ ടീച്ചർക്കും അപ്പൊ ഞാന് കുടുംബശ്രീന്റെ CDS സഹായത്തോടു കൂടി ലോൺ എടുത്ത് നന്നായിട്ട് ഇപ്പം ചെയ്തിരുന്നുണ്ട്. ഒരു 60 കുട്ടികൾ ഇപ്പം ഞങ്ങളെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പ്ലേ സ്കൂള്, LKG, UKG അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മുണ്ടേരി ഭാഗത്ത് നല്ലൊരു നന്നായിട്ട് വർക്ക് ചെയ്തു. ഒരു കുട്ടിക്ക് എത്ര ഫീസ് വാങ്ങും? ഒരു കുട്ടി ഞങ്ങൾ 200 രൂപ സാർ വാങ്ങുന്നുള്ളു മാസം. പിന്നെ അഡ്മിഷൻ ഫീ 1,000 രൂപ വാങ്ങും. പിന്നെ വലിയ മദ്രസ ഹാളാണ്, വലിയ ഹാളാണ്. ഞങ്ങൾ റെന്റിനാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്ക് നല്ലൊരു നേട്ടാണ്. കാരണം എന്റെ ഉമ്മ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. അന്നേരം 1.5 ദിവസങ്ങളിലാണ് ഡയാലിസിസ് ചെയ്തിരുന്നത്. അപ്പൊ 3 വർഷത്തോളമായി. 2 വർഷം കാരുണ്യന്റെ ഉണ്ടായിരുന്നു, അതിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ സ്കൂള് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാന്റെ ചികിത്സക്ക് ആവശ്യമായ പൈസ. നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാൻ, ഇപ്പൊ ഉമ്മ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് സമ്പാദ്യം ഇല്ല. പക്ഷെ ഉമ്മാന്റെ ചികിത്സക്ക് ആവശ്യമായ എല്ലാന്ന് വെച്ചാൽ നമ്മൾക്കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഈ ജെൻഡർ കോർണർ ഉണ്ട്, ജാഗ്രതാ സമിതി ഉണ്ട്, വനിതാ റിസോഴ്സ് സെന്റർ ഉണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇതിന്റെ സംയോജനം നടക്കുന്നത്? എന്താ ഓരോരുത്തർക്കും പ്രത്യേക റോളുണ്ടോ? അല്ല എല്ലാരും? മേഡം, ഈ ജെൻഡർ കോർണറിൽ 10 സ്ത്രീകളടങ്ങിയ ഒരു കമ്മിറ്റി തന്നെ നമ്മൾ ആദ്യം പിന്നെ ഈ പുസ്തക യാത്ര നമ്മൾ സംഘടിപ്പിച്ചിരുന്നില്ല. അതിലെ എഴുത്തുകാരടക്കം നമ്മള് അതില് നമുക്ക് എഴുതാനുള്ള അവസരങ്ങൾ അതിലുണ്ടായിരുന്നു. എത്ര പുസ്തകങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അവിടെ? നമ്മള് വഴിത്താരകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കിയിരുന്നു. അതില് നമുക്ക് എഴുതാൻ പറ്റി. ഞാനടക്കം ഒരു പത്രത്തിലെ ഹെൽപ്ലെസ് എന്നുള്ളൊരു ഒരു ദിവസം പത്രത്തിൽ എന്റെ ഗ്രാമം കൽപ്പറ്റ എന്നൊരു ഫീച്ചർ പോലും കുടുംബശ്രീ എന്നുള്ള നിലയിൽ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അത് എഴുതാൻ പറ്റി അവരുടെ അനുഭവങ്ങൾ. അപ്പൊ തന്നെ അതിൽ നിന്ന് ക്രോഡീകരിക്കുമ്പോൾ തന്നെ ആ സ്ത്രീകളുടെ വിഷയം എന്താണ് നമുക്ക് കണ്ടെത്താൻ CDS സാധിച്ചു. അപ്പൊ ഈ ജെൻഡർ കോർണർ അതിൽ വയ്ക്കുമ്പോൾ ഈ 10 സ്ത്രീകളടങ്ങിയ ഒരു കമ്മിറ്റിയാണല്ലോ അതിൽ വരുന്നത്. അപ്പൊ നമ്മള് മുനിസിപ്പാലിറ്റിയിൽ കയറുമ്പോൾ തന്നെ ആ ഫോട്ടോയിൽ കാണാൻ ഇങ്ങനെ നമ്മളൊരു ബോക്സ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസ് എടുക്കുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ അതിൽ ആ പരാതി കൊണ്ട് ഇട്ടാൽ മതി മാത്രം നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ പരാതിക്കാരടുത്തേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. അവിടെ രജിസ്റ്ററിൽ സൂക്ഷിച്ച ശേഷം അവരുടെ അടുത്തേക്ക് പോയിട്ട് ആ വിഷയം കൈകാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പൊ അറിയാം എന്ത് ഇതിനും നമ്മൾ ഇടപെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ. റിസോഴ്സ് സെന്റർ എന്താണ്? പഞ്ച റിസോഴ്സ് സെന്റർ നിർഭയന്റെ കീഴിൽ മുനിസിപ്പാലിറ്റി തന്നെ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. അവിടെ വക്കീലടക്കം പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റി ആയിട്ട് വേഗത്തിൽ തന്നെ കേസ്. ഇതും ജാഗ്രതാ സമിതിയായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇതില് ഉള്ള വിഷയങ്ങൾ നമുക്ക് അവരെ അറിയിക്കാൻ. ജാഗ്രതാ സമിതിയുടെ റോൾ ഇത് തന്നെയല്ലേ? അവരെ ഇത് തന്നെയാണ്. നല്ല ശോശാമ റിസോഴ്സ് സെന്ററിൽ കൗൺസിലിംഗ് നടക്കാം. നമ്മൾ ജാഗ്രതാ സമിതിയിൽ അംഗൻവാടി വഴി അവിടെ ആ പ്രദേശത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അംഗൻവാടി ടീച്ചറെ അറിയിക്കും. ടീച്ചറത് മുനിസിപ്പൽ തലത്തിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതും പിന്നെ കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ആ സെന്ററിലേക്ക് വിടുക. ആരാണ് ബാലസഭയുടെ കാര്യങ്ങൾ പറയുന്നത്? ഞാൻ 7 വർഷമായി ഇപ്പോൾ ബാലസഭയിലേക്ക് കടന്നു വന്നിട്ട്.
ആദ്യം വരുമ്പോ എന്നെ കണ്ടും വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിരുന്നു ബാലസഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലിയ അറിവൊന്നുമില്ല അവിടെ ചെന്നിട്ട്, സാധാ കൊച്ചുകുട്ടികളെ കൂടെ തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഒരു മടിയായിരുന്നു, എന്തിനു മുന്നോട്ട് പോകുമ്പോഴും വലിയ ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു ഒരു പേടിയായിരുന്നു മനസ്സിൽ. വലിയ ആൾക്കാരെ കണ്ടാ ഇപ്പഴും പേടിയുണ്ട്? ഇപ്പൊ പേടിയില്ല, ഇപ്പൊ ഞാൻ തന്നെയാണല്ലോ ഇപ്പൊ ബാലസഭയുടെ. പിന്നീട് മുൻധാരയിലേക്ക് ഇപ്പൊ ഒരു പ്രസംഗിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഒരാളുടെ മുൻപിലിരുന്ന് എന്ത് നമുക്ക് എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് പറയാനുള്ള ഒരു കഴിവൊക്കെ ബാലസഭയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ലഭിച്ചത്. അതെങ്ങനെ കിട്ടി? ഇന്നെ ഓരോ അവസരങ്ങൾ ഉണ്ടാവും. ബാലസഭ കൂടുമ്പോൾ നമുക്കിപ്പോ കഥ പറയാൻ ഒരാൾക്കറിയാം, അല്ലെങ്കിൽ പാട്ട് പാടാൻ ഒരാൾക്കറിയാം. ഇവരെയൊന്നും ഇവരൊക്കെ ചിലപ്പോൾ വരില്ല, ബേക്കിൽ ഇങ്ങനെ പോയിരിക്കുകയായിരിക്കും ചെയ്യാം. അവരെ കണ്ടെത്തി അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അവരെ മുന്നിലേക്ക് കൊണ്ടുവരും. അവസരങ്ങൾ ധാരാളമാണ് ബാലസഭയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മനസ്സിലുള്ള എന്ത് കഴിവാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ബാലസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ഇപ്പൊ 12 പേരുണ്ട്. ആൺകുട്ടികളും എത്ര പെൺകുട്ടികളും? പെൺകുട്ടികളാണ് കൂടുതൽ, ആൺകുട്ടികൾ കുറവാണ്. പിന്നെ എന്താ, പെൺകുട്ടികൾ കൂടുതലായിട്ടാണെങ്കിൽ പെൺകുട്ടികൾ വീടിനകത്താണല്ലോ അധികം ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വിളിക്കുവരല്ലേ? ബാലസഭ പുറത്തല്ലേ? ബാലസഭ ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് നടത്താറ്. ഇപ്പൊ നമ്മുടെ എത്ര പേരുണ്ടോ 12 പേരുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് 12 ആളുകളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്താറ്. ആൺകുട്ടികൾ അതിലേക്ക് വരാൻ വരാറാണ്? കുറവാണ്, കാരണം അവര് ചിലപ്പോ മറ്റു കളികളായിട്ട് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും ഗ്രൗണ്ടിൽ പോവാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ പോവാൻ ഇഷ്ടമല്ല? അങ്ങനെ ചോദിച്ചാല് ഞങ്ങൾക്കൊരു ഫുട്ബോൾ ഉണ്ട്, ഞങ്ങൾക്ക് കായിക ഇതായിട്ട് ഫുട്ബോൾ ഉണ്ട്. ഫുട്ബോളിലുള്ള ഒരു അംഗമാണ്. അപ്പോ എന്താണ്, ഞങ്ങൾ ജേഴ്സി ഒക്കെ ഇട്ട് ഫുട്ബോളില്. പിന്നെ ഞങ്ങള് കോഴിക്കോട് പോലുള്ള എന്താണ് ടീമുകളോടൊപ്പം മത്സരിച്ച് ജയിക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആൾക്കൊരാശയ്ക്കാൽ പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണു പെണ്ണെ പൊന്നെ എന്റെ ഇണക്കിളിയേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ കുറെ കൃഷി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ അവിടെ വലിയൊരു കൃഷി വിജ്ഞാന കേന്ദ്രയില്ലേ, ഗവേഷണ കേന്ദ്രമുണ്ട് എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ, അതും നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളോട് അല്ലെങ്കിൽ അവർ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കൃഷിയെയും ഈ പ്രവർത്തനങ്ങളെയും മെച്ചപ്പെടുത്താൻ വേണ്ടി സി ഡി എസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടോ? കൂൺ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വാമിനാഥ ഫൗണ്ടേഷൻസിലൂടെയാണ് ക്ലാസ് കിട്ടിയിട്ടുള്ളത്. വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, ഇത് പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾക്ക് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കൂടുതൽ ഗ്രൂപ്പുകളെ കൊണ്ടുവന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റാത്തൊരു ഇല്ല, അതൊക്കെ ചില സാധ്യതകളാണ്. നമ്മളുടെ ഉൽപ്പന്നങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക സഹായം എടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ ഇതിലൂടെ തന്നെ ജൈവവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസ്സിലൂടെ ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു അതിനൊരു മേന്മ, ഒന്നാമത് മറ്റു രാസവളങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അതിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ് ഉള്ളത് ഒരു വയനാട് ജില്ലയിലാണിതിൽ. അത് ഒന്നാമത് ഈ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. എന്തെങ്കിലും കണക്കുണ്ടോ അതിന്? വയനാട് ജില്ലയിലെ സർവേ ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ആരോഗ്യ സർവേ എടുത്ത് അതിനുള്ള അവർക്കുള്ള ട്രീറ്റ്മെന്റ് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് അതിന്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഈ പരമ്പരാഗത വിത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണോ? അതെ, ഈ എസ് ടി ഗ്രൂപ്പുകൾ അത്തരം രീതിയിലാണ് ചെയ്യുന്നത്. മറ്റു ജനറൽ ഗ്രൂപ്പുകളൊക്കെ വാഴ കൃഷിയിലാണ് കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. വാഴയോടാണ് ഇഷ്ടം? വാഴയോടാണ്. കൽപ്പറ്റ നഗരസഭ സി ഡി എസ് ബാലസഭയിലെ കുറെ കൂട്ടുകാരെ എത്തിക്കാൻ സാധിച്ചു അല്ലേ? കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് അംഗങ്ങളെ എത്തിക്കാൻ സാധിച്ചു. പിന്നെ അഖി ഫുട്ബോൾ പ്ലെയർ മാത്രമല്ല, നല്ലൊരു പാട്ടുകാരിയും കൂടിയാണെന്ന് തെളിയിച്ചു. നല്ല പാട്ടായിരുന്നു. അപ്പൊ നമുക്കിനി മാർക്കറിയാം സർ. കൽപ്പറ്റ നഗരസഭാ സി ഡി എസിന്റെ മാർക്ക് നമുക്ക് ആദ്യം കണ്ണമാശയോട് ചോദിക്കാം. എന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മള് എസ് ടി വിഭാഗത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തു. അത് എടുത്തു പറയാൻ കാരണം അവരുടെ ഉന്നമനത്തിന്റെ ചുമതല നിങ്ങൾക്ക് മാത്രമല്ല, പക്ഷേ ഇതൊരു വേദിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രീ കുട്ടപ്പൻ അത് ഉന്നയിച്ചത്. ഞങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് പങ്കെടുക്കാനും കൂടി സാധിച്ചതും. അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ കൂടെ അങ്ങനെയുള്ള പ്രത്യേക പ്രശ്നങ്ങൾ കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു സാമൂഹ്യ പുരോഗതി എന്ന് പറയുമ്പോൾ നമുക്കും, ഞാനും എൻ്റെ ഭാര്യ എൻ്റെ തട്ടാനും മാത്രം പോരല്ലോ,
എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ ഒരുമിച്ചുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ചേരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയുമായിട്ട് സഹകരിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്താനും അവർക്ക് വീട് കിട്ടാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും കുടുംബശ്രീ പ്രധാന പങ്ക് വഹിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ആശ്രയയിൽ മാത്രം അവർ ഒതുങ്ങി കഴിയരുത് എന്നുള്ള ഒരു ആഗ്രഹവും കൂടി നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ജെ എൽ ജിയിലും അവരുടെ സംരംഭങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നു, വളരെ നല്ല കാര്യമാണ്. ബഡ്സ് സ്കൂളിൻ്റെ കാര്യവും നമ്മൾ ചർച്ച ചെയ്തു. മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാണ്, പക്ഷേ അത് കുടുംബശ്രീയുടെ കൂടെ പ്രത്യേക താല്പര്യവും അവരുടെ ഇടപെടലും നടത്തിപ്പും കൂടി ഉണ്ടെങ്കിലേ അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം പല വീടുകളിലും ചെന്ന് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അമ്മമാരെയും മറ്റു ആൾക്കാരെയും ഇതുമായിട്ട് ബന്ധിപ്പിച്ച് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ബാലസഭ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ എൻ്റെ മാർക്ക് 25-ൽ 16. നമുക്കിനി മിനി മാമിനോട് ചോദിക്കാം, 25-ൽ എത്ര മാർക്കാണ് തരുന്നതെന്ന്. ആമുഖത്തിൽ തന്നെ നിസിൻ പറഞ്ഞു, ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് കൽപ്പറ്റ. നഗരത്തിനുള്ളിൽ വനമുള്ള ഏറ്റവും ഒരു അത്ഭുതം തോന്നിയൊരു കാര്യം അതാണ്. സാധാരണ നമ്മൾ നഗരകാന്താരം എന്നൊക്കെ പറയും, പക്ഷേ ഇത് നഗരത്തിനുള്ളിൽ തന്നെ വനമുള്ള ഒരു പ്രദേശമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ രീതിയിലും ജിയോഗ്രഫിക്കലായും മറ്റു രീതിയിലും ഒക്കെ തന്നെ പല പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്കവിടെ ഒരുപാട് തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളെ കൂടെ കൊണ്ടുപോകേണ്ട വലിയൊരു ചുമതല CDSനുണ്ട്. അത് നിങ്ങൾ കാര്യമായി ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, മുനിസിപ്പാലിറ്റിയുടെ പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളും അതിൻ്റെ നടത്തിപ്പുകാർ കുടുംബശ്രീയാണ്. ഇപ്പം ചേരി നിർമ്മാർജ്ജനം പൂർണ്ണമായും മുനിസിപ്പാലിറ്റിയുടെ കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവുമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അതിൻ്റെ നല്ലൊരു നടത്തിപ്പ് ഏറ്റെടുക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മുനിസിപ്പാലിറ്റിയുമായി വളരെ നല്ലൊരു ബന്ധം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ ദേവു ചേച്ചിയുടെ ഗന്ധകശാലയുടെ മണം ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എല്ലാ രീതിയിലും വയനാടിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ആവാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാലസഭയിലെ കുട്ടികൾ വളരെ എനർജറ്റിക്കാണ്. ഞാൻ നൽകുന്നത് 25-ൽ 17 മാർക്ക്. 25-ൽ 17 മാർക്ക്. ഇന്ദു മാം, എത്ര മാർക്കാണ് കൽപ്പറ്റ നഗരസഭ CDS നൽകുന്നത്? മറ്റ് CDSകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി നഗരസഭയായതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പം. അതുമാത്രമല്ല, പല ചെയർപേഴ്സൺ തന്നെ പറഞ്ഞതുപോലെ 52 കോളനികളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. അപ്പം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിനുപരിയായിട്ട് മറ്റ് പ്രദേശങ്ങളിലില്ലാത്ത പല വെല്ലുവിളികളും, ഇപ്പം സ്കൂളിൽ പോകാത്ത കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക ഉൾപ്പെടെ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇവർ തുല്യതാ പഠനത്തിലും അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലും കൂടെ, കാരണം പഠിക്കുകയും അറിവുകയാണ് നാളത്തേക്കുള്ള നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ തരത്തിൽ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ബഡ് സ്കൂൾ, അതിൽ തൊഴിൽ പരിശീലനവും അവരുടെ പ്ലേസ്മെൻറ്റ് ഉൾപ്പെടെ, ഇനി ബഡ്സ് റീഹാബ് സെൻറ്റർ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്ക് 25-ൽ 17 മാർക്ക്. ഏലിയാമ്മ മാമിനോട് ചോദിക്കാം, 15-ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് തരുന്നതെന്ന്. കൽപ്പറ്റ നഗരസഭയുടെ ഈ CDS വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ രംഗങ്ങളിലും. പ്രത്യേകിച്ച് ഊരുത്സവം, പഠന വീടുകൾ, കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനം, ജെൻഡർ കോർണറും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ. അപ്പൊ ഞാൻ 15-ൽ 11 മാർക്ക്. 15-ൽ 11. ഇനി ചോദിക്കാനുള്ളത് കുട്ടപ്പൻ സാറിനോടാണ്. പക്ഷെ അതിന്റെ കൂടെ ഞങ്ങൾക്കൊരു റിക്വസ്റ്റും ഉണ്ട്. സാറൊരു നാടൻപാട്ട് കലാകാരനാണ്, അപ്പോ തീർച്ചയായിട്ടും സാർ നമുക്കൊരു നാടൻപാട്ട് പാടിത്തരാതിരിക്കുന്ന മോശമല്ലേ. അപ്പോ ഞങ്ങൾക്കൊരു നാടൻപാട്ട് പാടി തന്നേ പറ്റൂ. മാർക്ക് അറിയണ്ട, നല്ല മാർക്ക് അറിയണം തീർച്ചയായിട്ടും. ഒത്തിരി പരിചയമുള്ള പ്രദേശമാണ് വയനാട്. വയലിൻ്റെ നാട്, വഴികളുടെ നാട്. മാത്രമല്ല, ഇപ്പോൾ ഈ കുടുംബശ്രീ ഏർപ്പെട്ടിരിക്കുന്ന വളരെ ശ്രമകരമായ ഇടപെടലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, എത്രയോ തലമുറകളായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്ര പാരമ്പര്യത്തിൽ നിലനിന്ന് പോന്നിട്ടുള്ള ജനസമൂഹങ്ങളുടെ നീങ്ങിപ്പോ ആർക്കുന്ന പ്രദേശമാണ് വയനാട്.
അവരുടെ ഇടയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് മറ്റിതര കേരളത്തിൻ്റെ മറ്റിതര മേഖലകളെ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശ്രമകരമാണ്. അതിന് കുടുംബശ്രീയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും ആദ്യമായി തന്നെ ഞാൻ നേരുക. പിന്നെ മറ്റ് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് ഒത്തിരി വിമുഖരാണ് പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന് ഇവിടെ പറയുകയുണ്ടായിരുന്നു. ശരിയാണത്. എന്തുകൊണ്ടാണ് ആ ഒരു ഗോത്ര സമൂഹം അങ്ങനെയായിത്തീർന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളോ വിചിന്തനങ്ങളോ ഈ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആ അല്ല, അതിൻ്റെ മറുപടി വേണ്ട. അവരുടെ അവർ പറയുന്നൊരു സംഗതിയുണ്ട്, ഒരുപക്ഷെ ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കരുത്, അവൻ്റെ എഴുത്താണി കൊണ്ട് തച്ചവൻ നിൻ്റെ ഭാഷ കെടുത്തിക്കളയും. നീ പാട്ടച്ഛൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കരുത്, അവൻ്റെ പാട്ടുകോല് കൊണ്ട് തച്ചവൻ നിൻ്റെ സംഗീതം കെടുത്തിക്കളയും. നീ കൊട്ടച്ഛൻ്റെ അടുത്ത് പോയി കൊട്ട് പഠിക്കരുത്, അവൻ്റെ കൊട്ടുകോല് കൊണ്ട് തച്ച് അവൻ നിൻ്റെ താളം കെടുത്തിക്കളയും. ഇത് പണി ഇത് അവിടുത്തെ ഗോത്ര പാരമ്പര്യത്തിലുള്ളൊരു പഴഞ്ചൊല്ലാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം നമ്മുടെ ഉപരിപ്ലവമായി നോക്കി കാണാൻ കഴിയുന്നതല്ല, അത് വളരെ വിപുലവും വിശാലവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആ തരത്തിൽ ഇത് നമ്മൾ നമ്മുടെ ഉൽപ്പാദന മേഖലയെ ഉപജീവന മാർഗമെന്നുള്ളതിനപ്പുറത്ത് അതൊരു ജീവിത ശൈലിയാക്കി മാറ്റുന്ന തരത്തിലേക്ക് കുടുംബശ്രീയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറേ കൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഒരു മാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ട്. കുത്തിളിക്കണ്ടിൽ പുള്ളിക്കേരാൻ ചോത്തുവരുമാവോ തൂവര്, കുത്തിളിക്കണ്ടിൽ പുള്ളിക്കേരാൻ ചോത്തുവരുമാവോ തൂവര്, തൂവരുമാവോ തൂവരുമാവോ പാട് തൂവരുമാവോ ോ ചിക്കിറഞ്ചെങ്കിൽ ചീനിക്ക് പോണേ കാളിപ്പിറണാട്ടി, ചിക്കിറഞ്ചെങ്കിൽ ചീനിക്ക് പോണേ കാളിപ്പിറണാട്ടി, പുത്തിള്ളി കണ്ടിൽ പുള്ളിക്കിറഞ്ചോത്തുവരുമാവോ തൂവര്, കുട്ടിലെ കണ്ടിൽ പുള്ളിക്കിറാൻ ചോത്തുവരുമാവോ തൂവര്, പൈക്കിഞ്ചോ 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 പൈക്കിഞ്ചോ, മലയൻറെങ്കിട് മല്ലികപ്പൂവ് കാളിപ്പിറണാട്ടി, മലയൻറെങ്കിട് മല്ലികപ്പൂവ് കാളിപ്പിറണാട്ടി, കുട്ടിലെ കണ്ടിൽ പുള്ളിക്കിറാൻ ചോത്തുവരുമാവോ തൂവര്, കുട്ടിലെ കണ്ടിൽ പുള്ളിക്കിറാൻ ചോത്തുവരുമാവോ തൂവര്, തൂവരുമാവോ 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 മഴ പെയ്യട്ടെ അല്ലേ. ആ മാർക്ക് ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, 10-8 മാർക്ക്. ചേരി നിർമാർജനം, അഗതി ആശ്രയ ബട്ട് സ്കൂൾ, കാരുണ്യ പ്രവർത്തനങ്ങളുടെ വലിയ മാതൃകയാണ് കൽപ്പറ്റ നഗരസഭാ CDS നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്ക് 100-ൽ 69. ഭാഗ്യങ്ങളുടെ ചൂതാട്ടമാണ് ലോട്ടറി. എന്നാൽ കൽപ്പറ്റയിലെ തോമസ് ചേട്ടന് ലോട്ടറി കച്ചവടം സൗഭാഗ്യങ്ങളിലേക്കുള്ള പിടിവള്ളിയാണ്. വിധി തോമസ് ചേട്ടന്റെ കാഴ്ചയെ ചൂഴ്ന്നെടുത്തപ്പോൾ മറ്റൊരു കണ്ണും കാഴ്ചയുമായി കുടുംബശ്രീ കടന്നു വന്നു. പുറം കാഴ്ചകളുടെ ആഘോഷം മാത്രമല്ല, അകം കാഴ്ചകളുടെ കരുതലും കാരുണ്യവും കൂടിയാണ് കുടുംബശ്രീ. കരുതലിന്റെയും കാരുണ്യത്തിന്റെയും പുതിയൊരു കഥയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം. യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം ഉയർത്താം.